കഴിഞ്ഞ ദിവസം മുക്കമങ്ങാടിയിലെ വ്യാപാരിയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കടയിൽ കയറി മർദ്ദിച്ചു എന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ നിജസ്ഥിതി അറിയിക്കുന്നതിനായി പ്രസിഡന്റ് കെ സി നൗഷാദിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് ഭാരവാഹികൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കഴിഞ്ഞ 6 വർഷത്തിലധികമായി താൻ അനുഭവിക്കുന്ന മാനസിക പീഡനത്തിനെതിരെയുള്ള സ്വാഭാവിക പ്രതികരണം മാത്രമാണ് ഉന്തലും തള്ളിലും കലാശിച്ചതെന്ന് കെ സി നൗഷാദ് പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം മുക്കമങ്ങാടിയിലെ വ്യാപാരിയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കടയിൽ കയറി മർദ്ദിച്ചു എന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ നിജസ്ഥിതി അറിയിക്കുന്നതിനായാണ് പ്രസിഡന്റ് കെ സി നൗഷാദിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് ഭാരവാഹികൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് കഴിഞ്ഞ 6 വർഷത്തിലധികമായി താൻ അനുഭവിക്കുന്ന മാനസിക പീഡനത്തിനെതിരെയുള്ള സ്വാഭാവിക പ്രതികരണം മാത്രമാണ് ഉന്തലും തള്ളിലും കലാശിച്ചതെന്ന് കെ സി നൗഷാദ് പറഞ്ഞു കഴിഞ്ഞ 15 വർഷമായി മുക്കത്ത് വ്യാപാരം നടത്തുന്നതാൻ അതിൽ 14 വർഷവും സംഘടനയുടെ ഭാരവാഹിയായിരുന്ന ആളാണെന്നും നാളിതുവരെ ഒരു വ്യാപാരിയോടും മോശമായി പെരുമാറിയിട്ടില്ലെന്നും നൗഷാദ് പ്രതികരിച്ചു എന്നാൽ താൻ സംഘടനയുടെ യൂണിറ്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമുള്ള കഴിഞ്ഞ 6 വർഷമായി താൻ മർദ്ദിച്ചുവെന്ന് പരാതിപ്പെടുന്ന കക്ഷി കാണുന്ന സമയത്തൊക്കെ മോശം കമൻറ്റുകളുമായി തന്നെ പ്രകോപിപ്പിക്കുന്നത് പതിവാണെന്നും നൗഷാദ് പറഞ്ഞു ഇത് സംബന്ധിച്ച് അയാളുടെ ജ്യേഷ്ഠനോട് പോലും പരാതി പറഞ്ഞിട്ടും രക്ഷയുണ്ടായില്ലെന്നും മജ്ജയും മാംസവുമുള്ള ഒരു സാധാരണ മനുഷ്യന്റെ സഹനത്തിന്റെ പരിധി കഴിഞ്ഞപ്പോഴുണ്ടായ സ്വാഭാവിക പ്രതികരണം മാത്രമാണ് നടന്നതെന്നും നൗഷാദ് കൂട്ടിച്ചേർത്തു ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ വ്യക്തി ആലിൻ ചുവട്ടിൽ ടി പി ഗാർമെൻസ് നടത്തുന്ന ടി പി ഫൈസൽ ഞാൻ അവൻ്റെ ഷോപ്പിൻ്റെ മുന്നിലൂടെ ഞാൻ പള്ളിയിൽ പോയൽ ആ റോഡിലൂടെ ഞാൻ ചായ കുടിക്കാൻ പോയൽ ആ റോഡിലൂടെ എൻ്റെ അമ്മാവൻ്റെ ഷോപ്പിൽ പോയാലും ഞാൻ അതിലൂടെ ഞാൻ മുക്കത്തെ വ്യാപാരി വ്യവസായിൻ്റെ പ്രസിഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് ആ റോഡിന് മുന്നിലൂടെ ഒരു ദിവസം പല സമയത്തും എനിക്ക് യാത്ര ചെയ്യേണ്ടി വരും ആ സമയത്തൊക്കെ ഈ കക്ഷി ആ റൂമിലുണ്ടാവുമ്പോൾ വെറുതെ എന്തടോ അത് തിരിച്ചു വരുമ്പോൾ എൻ്റെ വെള്ളിയും വെള്ളിയുള്ള നടത്തമൊക്കെ ഞങ്ങൾ ശരിയാക്കി തരട്ടോ അല്ലെങ്കിൽ ഈ അധികത്തിൽ നടക്കില്ലട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു ചിരി അല്ലെങ്കിൽ ചുമ ഇപ്പോൾ പിന്നെ കാണുമ്പോൾ സഖാവ് സഖാവ് അത് കഴിഞ്ഞു ഇന്നത്തെ ദിവസം ഇപ്പോൾ നാളെ ഞാൻ പോവുകയാണെങ്കിൽ അതാ പോകണ്ടില്ലേ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത് ഇത് 6 വർഷത്തോളമായി ഞാൻ ഇപ്പോൾ സഹിക്കുന്നു ഇപ്പോൾ സഖാവേ എന്നാണ് വിളിക്കുന്നത് ഞാൻ ആ വ്യക്തിയോട് ഒന്നിനു പോവാറില്ല മുഖത്ത് നോക്കാറില്ല സംസാരിക്കാറില്ല ഒന്നും എന്നാലും അവൻ്റെ ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കമാൻഡാ വരിക അവൻ്റെ ജ്യേഷ്ഠൻ്റെ കല്യാണ വീട്ടിൽ ഞാൻ കല്യാണത്തിന് പങ്കെടുത്തു അവൻ്റെ ജ്യേഷ്ഠൻ ടി പി സാദിഖിൻ്റെ മകളെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തു ടി പി സാദിഖ് എന്നെ കുടുംബസമേതം വിളിച്ചിട്ടാണ് ഞാൻ ആ പരിപാടിക്ക് പങ്കെടുത്തു ഞാൻ ആ പരിപാടി സ്ഥലത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പം ഇവൻ എന്നെ ഇങ്ങനെ വീക്ഷിക്കും ഞാൻ ആരോട് സംസാരിക്കുന്നു ഞാൻ എങ്ങോട്ട് പോകുന്നു ഭക്ഷണം ബൊഫേ ഭക്ഷണം ഞാൻ പ്ലേറ്റിലാക്കി ഇരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നീ കല്യാണത്തിന് വന്നില്ലേ നക്കി പൊയ്ക്കോ നീ കല്യാണത്തിന് വന്നിട്ട് നക്കി പൊയ്ക്കോ എന്നാണ് അന്ന് എന്നോട് പറഞ്ഞത് ഞാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡൻ്റാണ് അതേസമയം ഞാനൊരു മനുഷ്യനാണ് ഒരു വിവേക ഒരു വികാരവും വിചാരമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് പക്കാ മരി ഒരു മനുഷ്യനാണ് ഞാൻ എനിക്ക് മുക്കത്തങ്ങാടിയുടെ സ്വതന്ത്രമായി എനിക്ക് സഞ്ചരിക്കണം ഒരു മനുഷ്യനെ വെറുതെ അയാളെ ബാക്കിൽ നടന്ന് അയാളെ എങ്ങനെ പരിഹസിക്കുക നിരന്തരമായിട്ടുള്ള പരിഹാസം അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം അന്ന് ഞാൻ പള്ളിയിൽ പോകുമ്പോൾ അന്ന് രാവിലെ ചെറിയ സംഗതിയുണ്ട് ഞാൻ ഗണേഷ് ജ്വല്ലറിയിൽ നിൽക്കുമ്പോൾ ഗണേഷ് ജ്വല്ലറിയിൽ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഇവനും വേറൊരു സുഹൃത്തും കൂടി താഴോട്ട് അഭിലാഷ് ജംഗ്ഷൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് അപ്പോഴും ഇവൻ കമാൻഡ് അടിച്ചു അതിൻ്റെ തലേ ദിവസം ആ കണ്ണട ഷോപ്പിൽ അവൻ ഇരിക്കുന്നുണ്ട് ഞാൻ അതിലെ പാസ് ചെയ്യുമ്പോൾ അപ്പോഴും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു ഇത് അവർ അതാ പറഞ്ഞത് ഒരു 6 വർഷത്തെ പഴക്ക ഇതിനൊക്കെ ഉണ്ട് ഇത് സഹിച്ച് സഹിച്ച് ഒരു മനുഷ്യൻ്റെ അങ്ങേയറ്റം നെല്ലിപ്പല കണ്ടപ്പോഴാണ് അന്ന് ഞാൻ പള്ളിയിൽ പോകുമ്പോൾ അവൻ്റെ പീടിൻ്റെ മുൻഭാഗത്ത് അവൻ ഇരിക്കുന്നുണ്ട് ആ മുന്നിലിരിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞാണ് ഇനി ഇന്നെ കാണുമ്പോഴുള്ള ഈ സംസാരം നിർത്തണമെന്ന് പറയുമ്പോൾ ഞാൻ ഇനിയും തുടരടോ എന്ന് പറഞ്ഞപ്പം ഒന്ന് തൊരിച്ചൊരു ഉന്തും തള്ളുകയാണ് ഉണ്ടായത് ഈ പള്ളിയിൽ പോകുന്ന എൻ്റെ കയ്യിൽ എന്ത് മാരകായുധം ഉണ്ടാവുക ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ് അവിടെ നടന്നത്
മാധ്യമങ്ങളിൽ വന്നതുപോലെ കാര്യമായ മർദ്ദനം നടന്നിട്ടില്ലെന്നും പരസ്പരമുള്ള ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായതെന്നും തനിക്കെതിരെ പ്രചരിക്കുന്നതുപോലെ കച്ചവടം നടക്കുന്ന കടയിൽ വെച്ചല്ല മറിച്ച് അറ്റകുറ്റ പ്രവൃത്തികൾക്കായി അടച്ചിട്ട കടയുടെ വരാന്തയിൽ വെച്ചാണ് സംഭവം നടന്നതെന്നും പള്ളിയിൽ പോവുകയായിരുന്ന തന്റെ കയ്യിൽ മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് നവമാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിക്കുന്നതെന്നും നൗഷാദ് പറഞ്ഞു. ഇത് സംബന്ധിച്ച പരാതിയിൽ ജില്ലാ കമ്മിറ്റി എന്ത് തീരുമാനമെടുത്താലും അതനുസരിക്കുമെന്നും നൗഷാദ് കൂട്ടിച്ചേർത്തു. 600-ലധികം അംഗങ്ങളുള്ള സംഘടനയിലെ വെറും 50-ഓളം പേർ മാത്രമാണ് തനിക്കെതിരെ നടന്ന യോഗത്തിൽ പങ്കെടുത്തതെന്നും മർദ്ദനമല്ല ഇപ്പോൾ വിഷയമെന്നും പകരം തൻ്റെ പ്രസിഡന്റ് പദവി ഇല്ലാതാക്കലാണ് വിഷയമെന്നും നൗഷാദ് പറഞ്ഞു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ കെ സി നൗഷാദിനൊപ്പം ജനറൽ സെക്രട്ടറി എം കെ സിദ്ദിഖ്, വൈസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് അലി ചന്തം, പി ടി നാസർ, ജോയിന്റ് സെക്രട്ടറി ആലി മയൂരി, എൻ കെ കെ നൗഷാദ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.